അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹദുൽ റബിലാലമീൻ വസ്ലാത്തു വസ്ലാമാല അഷറഫ് ഇൽ മഖ്ലൂഖിൻ വാലാ ആലിഹി വസഹബിഹി അൽഫ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്നത്തെ വിഷയം ഇങ്ങനെ തെറ്റു ചെയ്യുന്നവർ ഈ ഹദീസിൽ പരാമർശിക്കുന്ന രൂപത്തിൽ തെറ്റു ചെയ്യുന്നവർ അറിയേണ്ട ഒരു കാര്യം ഒരു വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് തടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മിലേക്ക് എത്തും ആ ദുരന്തം എന്താണെന്ന് നോക്കാം ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റലി അള്ളാഹു താല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീത് അബൂഹുറേറിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ഇന്നൽ ആബിദ ഇത അഹ് ഹത്തീഅസൻ നിശ്ചയം ഒരു അടിമ അവൻ ഒരു തെറ്റു ചെയ്താൽ ഒരു തിന്മ അവൻ ചെയ്താൽ നുക്കിത്തുഫി കൽബി ഹി നുഖ്തുൻ സൗദ അവൻ്റെ കൽബിൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും ഒരു കറുത്ത പുള്ളി ഇടപ്പെടും നമ്മുടെ സാധാരണ കണ്ണാടിയിൽ കണ്ണാടിയിൽ ഒരു ചളി അല്ലെങ്കിൽ പൊടിയുടെ അഴുക്കിൻ്റെ ഒരു പുള്ളി വീണാൽ എങ്ങനെയുണ്ടാകും ഇതുപോലെ നമ്മുടെ കൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും ഫ ഇദാഹുവ നസാ അവൻ ആ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് അവൻ പിന്മാറി അവൻ തെറ്റു നിർത്തിവെച്ചു എങ്കിൽ വസ്തഹറ എന്നിട്ട് പൊറുക്കലിനെ തേടി വ താബ തോപ ചെയ്തു അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി തൗബ ചെയ്തു അള്ളാഹുവെ എൻ്റെ അടുത്ത് സംഭവിച്ചു പോയി നീ പുറത്തു തരണം ഇങ്ങനെ തൗബ ചെയ്തു മടങ്ങിയാൽ സുഖില കൽബോ അവൻ്റെ കൽബ് കടഞ്ഞെടുക്കപ്പെടും അത് ക്ലീൻ ചെയ്യപ്പെടും കണ്ണാടിയിൽ അഴുക്ക് വന്നാൽ ജസ്റ്റ് അത് ക്ലീൻ ചെയ്ത് റെഡിയാകുന്നത് പോലെ ക്ലീൻ ചെയ്താൽ റെഡിയാകുന്നത് പോലെ തെറ്റു ചെയ്തവൻ തൗബ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പിന്മാറിയാൽ അവൻ്റെ കൽബ് ക്ലീൻ ചെയ്തെടുക്കപ്പെടും ഇൻ ആധ അവൻ മടങ്ങിയാൽ അഥവാ അവൻ തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ ആ ചെയ്ത തെറ്റ് ഒന്നിലവൻ നിർത്തിയില്ല അവരത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ സീദ ഫിഹ ആ പുള്ളിയിൽ വർധനവ് ഉണ്ടാവും ആ പുള്ളി കൂടുതലാക്കപ്പെടും അത് മുഴുവനായിട്ട് കൽബിൻ്റെ മേൽഭാഗം മുഴുവൻ ആ പുള്ളി കൊണ്ട് നിറയും ആ പുള്ളി കറുത്ത പുള്ളി സ്പ്രെഡായി പരന്ന് എല്ലായിടത്തേക്കും എത്തും കണ്ണാടിയുടെ മുകളിൽ ഒരു ചെളി അല്ലെങ്കിൽ പൊടി വീണാൽ അത് സ്പ്രെഡായി എല്ലാ ഭാഗത്തേക്കും പരന്നു കഴിഞ്ഞാൽ ആ കണ്ണാടിയുടെ അവസ്ഥ എന്താണ് നമുക്കറിയാം ഒന്നും കാണാൻ പറ്റില്ല ഇതുപോലെ കൽബ് മുഴുവൻ ആ കറുപ്പ് കളറ് സ്പ്രെഡായി മുഴുവൻ കറുത്തിരുണ്ടുപോകും ഹത്താ താലുവ കൽബ അങ്ങനെ അത് കൽബിൻ്റെ മേൽഭാഗം മുഴുവൻ വരെ കൽബ് മുഴുവനായിട്ട് ആ കറുത്ത പുള്ളി സ്പ്രെഡായി വരും അങ്ങനെ വന്നാൽ എന്താണ് കുഴപ്പം അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം പിന്നീട് അവൻ്റെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കിടക്കില്ല അവിടെയാണ് അപകടം നമുക്ക് നന്നാകണമെന്ന് ചിലപ്പോൾ ചിന്ത വന്നാൽ ഖുർആൻ ഖുർആാനോതിയാൽ ദിക്ര ചൊല്ലിയാൽ ദാഹ് ചെയ്താൽ തോബ ചെയ്താൽ മനുഷ്യന് നന്നാകാനുള്ള അവസരമുണ്ട് പക്ഷേ ആ ചിന്ത അവൻ്റെ കൽബിലേക്ക് വരില്ല ഇനി അങ്ങനെ നന്നാകണമെന്ന ചിന്ത അവൻ്റെ കൽബിൽ വന്നാൽ തന്നെ ചിലപ്പോൾ അതിനവന് സാഹചര്യങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല അവൻ്റെ മനസ്സ് അതിനനുവദിച്ചുകൊള്ളണമെന്നില്ല കാരണം കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും കുറാനോദാനിരുന്നാലും എന്തു ചെയ്യാനിരുന്നാലും അവൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും ആ രൂപത്തിൽ മനുഷ്യൻ്റെ കൽബ് അടഞ്ഞു പോകും അതുകൊണ്ട് ആ ദുരന്തം സംഭവിക്കാതിരിക്കാൻ ഒരിക്കലും മനുഷ്യൻ്റെ കൽബിലേക്ക് നന്മ കടന്നു വരാത്ത അത്രയും കടുത്ത രീതിയിലേക്ക് പോവാതിരിക്കാൻ നാം നിരന്തരം തെറ്റുകൾ ചെയ്യുന്നത് ഉപേക്ഷിക്കുക തെറ്റുകൾ സംഭവിക്കും മനുഷ്യരായാൽ തെറ്റ് സംഭവിക്കുമ്പോൾ ഉടൻ തന്നെ തോബ ചെയ്ത് മടങ്ങുക പിന്നീട് വീണ്ടും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ തോബ ചെയ്യണം അപ്പോൾ തോപ ചെയ്താൽ മനുഷ്യന് നന്നാകാൻ കഴിയും തൗപ ചെയ്താൽ രക്ഷപ്പെടാൻ കഴിയും ഇനി ധാരാളം ചെയ്ത് ഇപ്പോൾ ഈ പറയപ്പെട്ട രൂപത്തിൽ തന്നെ ധാരാളം നിരന്തരം തെറ്റ് ചെയ്താലും മനുഷ്യൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഖേദം വന്നു കഴിഞ്ഞാൽ തൗബ ചെയ്യണമെന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ അങ്ങനെ തൗബ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുത്താല എന്തായാലും പുറത്തു വരും നൂറ് മനുഷ്യരെ കൊന്നവന് പോലും അള്ളാഹുത്താല തൗബ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവസരമുണ്ട് പക്ഷേ ആ ചിന്ത നമ്മുടെ കൽബിൽ വരാൻ സാധ്യത കുറവാണ് തെറ്റ് നിരന്തരം ചെയ്താൽ വഹുവർ വഹുവറാനുല്ലതീ ദ കറള്ള ഈയൊരവസ്ഥയാണ് അള്ളാഹുത്താല പറഞ്ഞ റാൻ ഖുർആൽ പറഞ്ഞല്ലേ ബൽ റാനാലാ കുലൂബിഹിം മാക്സിബോൻ എന്ന് വിശുദ്ധ കുർ പറഞ്ഞ തെറ്റ് ചെയ്താലുണ്ടാകുന്ന ആ ഒരു പ്രശ്നം ദുരന്തം അത് ഈ സംഭവമാണ് ഈ കറുത്ത പുള്ളിയെക്കുറിച്ചാണ് ഒരു കലയായിട്ട് അവിടെ കിടക്കും അതുകൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ നിരന്തരം തെറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുക തെറ്റ് ചെയ്താൽ തോബ ചെയ്ത് മടങ്ങാൻ ശ്രമിക്കുക തെറ്റ് ചെയ്താലേ നവർമാനായിട്ട് തള്ളിക്കളയരുത് എന്നർത്ഥം അള്ളാഹു താല നമ്മുടെ കൽബ് ശുദ്ധീകരിച്ചു തെരുമാറാവട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته